അസ്സലാമു അലൈക്കും. റഹി ക്രാഫ്റ്റ് ആൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു ഐറ്റംസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മളെ പുഴമീൻ അതിൽ രസം കിട്ടിയപ്പോൾ അതൊന്ന് എന്താ പറയുക, ഇല പൊള്ളിച്ച് കണ്ട് ഒന്നുണ്ടാക്കാൻ നോക്കി കരുതി. അതാ അതിൻ്റെ പനിഞ്ഞേറെ ഞങ്ങൾ നാട്ടിലെ മീൻമുട്ട. അപ്പോൾ അതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 400 രൂപ വില വെച്ചിട്ട് കൊടുത്തിട്ട് വാങ്ങിയതാണ്, നമുക്ക് അങ്ങനെ കിട്ടിയതാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വല്യുള്ളി. ഇത് തോന വെട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് വെക്കാനും കൂടിയും കണ്ടിട്ടാണ് കേട്ടോ, പുളിയിട്ട് വെക്കാനും കൂടി കണ്ടിട്ടാണ്. അപ്പോൾ ആ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വല്യുള്ളി ലേസിട്ട് വഴറ്റണം, അതായത് അരക്കണം മിക്സിയിലിട്ട്. അങ്ങനെ അതൊക്കെ വഴറ്റിയിട്ട് അരക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണ ചൂടായി, കുറച്ച് വലിയുള്ളി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് അങ്ങനെയൊക്കെ വഴറ്റി ഒന്ന് വേവിച്ചിട്ട് അരക്കുമ്പോൾ ഒരു അരച്ച് മസാല കൂട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, വേറെ ടേസ്റ്റാണ്. നമ്മൾ പൊടി അച്ചിലൊക്കെ ഇട്ട് വെക്കണമായിരിക്കല്ല, ഇങ്ങനെ ഒന്ന് വേവിച്ചിങ്ങാണ്ട് മസാല കൂട്ടുമ്പോൾ ഭയങ്കര രസമാണ്. കൂടെ വാൻഡലിയും കൂടെ ആകുമ്പോൾ ഭയങ്കര രസം കൂടി കിട്ടും. അതൊക്കെ 4 അല്ലി വെളുത്തുള്ളി, നമ്മൾ മീനക്കനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ അത് ചെറിയ കുറച്ച് മീൻ എടുക്കണുള്ളൂ, ബാക്കി പുളിയിട്ട് വെക്കാനും കുറച്ച് പൊരിച്ചാലും കൂടി കണ്ടിട്ടാണ്. 3 ഐറ്റംസ് ആയിട്ട് ആക്കിയാണ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇലയിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇല ഒന്ന് വാട്ടിയെടുക്കണം, വാൻഡല. അതൊക്കെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വാൻഡലൊക്കെ വാട്ടിയെടുത്തു. ഇനി നമുക്കത് വഴറ്റിയെടുത്തിട്ട് ചൂടാറിയിട്ട് വേണം മിക്സിയിട്ട് അരക്കാൻ. അപ്പോൾ മീൻ കിട്ടുമ്പോൾ അങ്ങനെ വെച്ച് നോക്കുള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിൻ്റെ നല്ല രസമാണ്. അപ്പോൾ നമ്മളതൊക്കെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഒക്കെ ഇന്ന് എണ്ണയിൽ നിന്നൊക്കെ കോരിയെടുത്ത് ഒരു പാത്ര പ്ലേറ്റൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ചൂടാറിയിട്ട് വേണം മിക്സി ഇടാൻ. ഇതാ ചൂടാറി, ഇനി മിക്സി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് പൊടികൾ കൂടി ചേർക്കുക, കുറച്ച് ഇഞ്ചി, കുറച്ച് മതി കേട്ടോ, വേറെ ഉണ്ട. അങ്ങനെ വാൻഡലിയാവുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ആ ചോയ നമുക്ക് കിട്ടും, ടേസ്റ്റ് കിട്ടും. പിന്നെ 1/4 ടീസ്പൂൺ മുളകും പൊടി, നമുക്ക് എരിവിന് അനുസരിച്ചുള്ള മുളകും പൊടി എടുക്കുക. കുറച്ച് എരിവുള്ളതുകൊണ്ട് ഞാൻ 1/4 സ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, നല്ല മഞ്ഞൾപ്പൊടി കേട്ടോ, നാട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നല്ല മഞ്ഞളായതുകൊണ്ട് കുറച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ പെരിഞ്ജീരകം 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം ഒക്കെ പാടെ അരച്ചതാ. കുറച്ച് ഉപ്പും കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അപ്പോൾ ഉപ്പ് കുറച്ച് എരി കുറവേനി. അപ്പോൾ ഇതിലെ ഉപ്പിട്ട് ഇനിതാ മീൻ നമുക്കത് കായം കൂട്ടിയിടാം. നന്നാക്കി നമുക്ക് തേച്ച് പൊടിപ്പിക്കണം കേട്ടോ. 4-5 കഷ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി പൊരിച്ചാലും കുറച്ച് കറി വെക്കാനും പാടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നാക്കി ഒന്ന് നമുക്ക് നമ്മൾ തേച്ച് പിടിപ്പിക്കണം, എന്നാലേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട് ഇറങ്ങുള്ളൂ. അതൊക്കെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കുക കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ ഈ മീൻ കായം കൂട്ടുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂട്ടിയിട്ട് വെള്ളത്തിന് പകരം കുറച്ച് വെളിച്ചെണ്ണ കൂട്ടി കായം കൂട്ടി വെക്കും, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ടിപ്പിലെ പൊടിക്കൈകൾ കൂട്ടി നമുക്ക് എല്ലാ രസത്തിൽ ഫുഡ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതാ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും മറ്റേ നമ്മൾ സാധാ മീൻ പൊരിച്ചതിനെക്കാട്ടിലും ഇഷ്ടമായത് ഈ ലെവലിലേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. 3 വിധം ഞാൻ ഉണ്ടാക്കി നോക്കി, 3 വിധത്തിലും ഇഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ്. അതാണ് എല്ലാവർക്കും പറ്റിയത്. അപ്പോൾ ആ വാൻഡിയിൽ ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് സമയം വെച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മസാല പൊടിച്ചതിൻ്റെ ശേഷം നമ്മൾ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇത് എനിക്കില്ല, സമയം കിട്ടിയില്ല, അങ്ങനെ രാത്രിയായിരുന്നു, അപ്പോൾ ഇല്ല ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കായം കൂട്ടി വെക്കലും പൊരിക്കലും ഒക്കെ ഒരുമിച്ചായി. അപ്പോൾ ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ മസാല കൂട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ മീനൊക്കെ നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ ഇതാ കൈ കുറച്ച് വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് വാൻഡിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കെട്ടുക.
ചെറിയ വാൻഡലായിരുന്നു, അതുകൊണ്ടൊന്നും പൊട്ടി. അപ്പോൾ വേറെ വാൻഡൽ വെച്ച് കെട്ടിയിട്ടാണ് പിന്നെ ഞാൻ പൊരിച്ചെടുത്തത്. മൂക്കാത്ത തീരെ മൂപ്പാവാത്ത വായായിരുന്നു. എന്നതാ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുത്തു. നമുക്ക് പൊരിച്ചാൽ നോക്കാം കേട്ടോ, നല്ല ശ്രദ്ധിക്കണം. പൊട്ടിങ്ങനെ തെറിക്കുമ്പോൾ ഇങ്ങനെ നീരിറങ്ങുമ്പോഴൊക്കെ അപ്പോൾ വിട്ട് നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് പറയാനുള്ളത്, ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി കാണും. ആ ബെല്ലൈക്കണ കുഞ്ഞു ബെല്ലൈക്കണും കൂടി അടിച്ചു കൊടുത്താൽ പിന്നെ ഓൾ ബട്ടൺ വരും. ആ ഓൾ ബട്ടൺ കൂടി അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ വീഡിയോ ഇടുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ നിങ്ങൾക്ക് വേഗം കാണുകയും ചെയ്യാമല്ലോ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണുക. അതാ മീനൊക്കെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസം കേട്ടോ, കാരണം എണ്ണ നേരിട്ടാണ് കുടിച്ചുപോയില്ല, എന്നാൽ വെളിച്ചെണ്ണ ഉണ്ടാവുകയും ചെയ്യും. നല്ല രസമാണ് കേട്ടോ അങ്ങനെ വെച്ചിട്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക, സബ്സ്ക്രൈബർ എല്ലാം ചെയ്യുക. അപ്പോൾ മസ്സലാമ്മ.